പുറത്താക്കാനുള്ള ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷേ ആള് സത്യ, അത് ഓർമ്മ വേണം. ഞാൻ പറഞ്ഞില്ലേ, ആളിന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സുജിത ചേച്ചി ഇപ്പൊ തന്നെ സത്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. എന്തായാലും ഈ പൂജയ്ക്ക് ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു, അത് കിട്ടേണ്ട പോലെ കിട്ടിയിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ഇനി പൂജ അടങ്ങിയിരിക്കില്ല. പുന്നാര അനിയത്തി തല്ലിന്റെ പേരിൽ ബൈജു ഒളിനും അടങ്ങിയിരിക്കില്ല. ഭർത്താവിന്റെ അനിയത്തിയെ ഏതോ ഒരു റൗഡിപ്പെണ്ണ അടിച്ചതിന്റെ പേരിൽ നിന്റെ ചേച്ചിയും അടങ്ങിയിരിക്കില്ല. മൂർക്കം പാമ്പിനെ സത്യം നോവിച്ചു വിട്ടത്. മൂർക്കം പാമ്പിന് അല്ല, മൂർക്കം പാമ്പിന്റെ ഭർത്താവിന്റെ അനിയത്തി. മൂർക്കം പാമ്പിന്റെ ഭർത്താവിന്റെ അനിയടാ, നീ എന്തൊക്കെയാണ് പറയുന്നത്? എടാ, സത്യയുടെ കാര്യം ഇനി കട്ടപ്പുകയെന്ന് പറയായിരുന്നു. അവക്കിനി നിന്റെ വീട്ടിൽ ഒരു സമാധാനവും കിട്ടാൻ പോകുന്നില്ല. ഇതിപ്പോ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ കാര്യങ്ങള് മനസ്സിലായില്ല. നീ ഏത് കിളിയുടെ കാര്യം പറയുന്നേ? അത് കാക്കയാണോ? എടാ, ഈ പൂജ കാരണം സത്യ എന്റെ വീട്ടിൽ നിന്ന് ഔട്ടാവും. പക്ഷെ പൂജ വീട്ടിൽ നിന്ന് പോവില്ലല്ലോ. അവൾ ഔട്ടാവാതെ ബാറ്റൻ തുടരില്ലേ, അവള് സെഞ്ചുറി വരെ അടിക്കും. ആ, അവളാണ് ആദ്യം അവിടെ നിന്ന് പോകേണ്ടത്. സത്യേക്കാൾ അപകടകാരിയാ പൂജ. അളിയാ വേണ്ടി വന്ന സത്യ കൊല്ലാൻ പോലും അവള് മടിക്കൂല. അളിയാ, നീ ഇതെവിടെ പോണത്? ഡാ കുപ്പിയിൽ ബാക്കി ഉണ്ടാ. ചന്ദ്രൻ.